കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി. ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം മൂലം പുണ്യനദിയായി അറിയപ്പെടുന്ന പമ്പാ നദിയെ ദക്ഷിണ ഭാഗീരഥി എന്നും വിളിക്കുന്നു. പമ്പാ നദിയുടെ ഉത്ഭവം സമുദ്രനിരപ്പിൽ നിന്നും 1650 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീരുമേട്ടിലെ പുളച്ചിമലയിലാണ്. പിന്നീടത് റാന്നി, പത്തനംതിട്ട, കോഴഞ്ചേരി, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കുട്ടനാട്, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ എന്നീ താലൂക്കുകളിലൂടെ ഒഴുകി അവസാനം വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. കുട്ടനാട്ടിലെ ഒരു പ്രധാന ജലസ്രോതസ് പമ്പാനദിയാണ്. പൗരാണിക കാലത്ത് ബാരിസ് എന്ന പേരിലാണ് പമ്പാനദി അറിയപ്പെട്ടിരുന്നത്. ഭാരതത്തിൻ്റെ ആദികാവ്യമായ രാമായണത്തിൽ പമ്പാനദിയെക്കുറിച്ച് വിവരണം നൽകുന്നു. ശ്രീരാമൻ സഹോദരൻ ലക്ഷ്മണനും ഒന്നിച്ച് പമ്പാതീരത്ത് വരികയും ശബരി എന്ന സന്യാസിനിയുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തുവെന്ന് വിവരിക്കുന്നു. ഹിന്ദുമതവിശ്വാസികൾ പമ്പാനദിയെ പുണ്യനദിയായി കരുതുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക ചൈതന്യം വിളിച്ചോതുന്ന ആറന്മുള വള്ളംകളി പമ്പാനദിയിലാണ് നടക്കുന്നത്. സ്വാമി അയ്യപ്പനെക്കുറിച്ചുള്ള ഐതിഹ്യ കാവ്യങ്ങളിൽ പമ്പാനദിക്ക് പ്രമുഖ സ്ഥാനമാണുള്ളത്. ശബരിമല തീർത്ഥാടന യാത്രയിൽ പമ്പാസ്നാനം പ്രാധാന്യമുള്ള ഒരു ചടങ്ങായി അയ്യപ്പ ഭക്തർ അനുഷ്ഠിക്കുന്നു. മധ്യ തിരുവിതാംകൂറിലെ തനത് കലാരൂപമായ പടയണി പമ്പാനദീതട സംസ്കാരത്തിൻ്റെ തെളിവാണ്.